അബ്രഹാം ഓസ്ലർ ബ്രഹ്മയുഗം, യാത്ര ടു എന്നീ സിനിമകൾക്ക് ശേഷം ഈ വർഷം തിയേറ്ററുകളിലേക്കെത്തിയ മമ്മൂട്ടി അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ലോട്ടറബോ. 2024 എന്ന ഈ വർഷത്തിലെ തന്നെ വമ്പൻ മാസ് ആക്ഷൻ, കൊമേഴ്ഷ്യൽ, മാസ് മസാല, എന്റർടൈനർ സിനിമ നോക്കി നിസ്സംശയം വിളിക്കാവുന്ന സിനിമയായിട്ട് തിയേറ്ററുകളിലേക്കെത്തിയ ടർബോ മൂന്നാമത്തെ തിങ്കളാഴ്ചയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. പതിവ് പോലെ സിനിമയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് ഗ്രോസ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയ്ക്ക് ഏറ്റവും കുറവ് കളക്ഷൻ ലഭ്യമാകുന്ന ദിവസമായിട്ട് ഇന്ന് തിങ്കളാഴ്ച മാറുകയാണ്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഞായറാഴ്ച ഇറങ്ങുമല്ലോ സിനിമ മികച്ചൊരു കേരള കളക്ഷൻ നേടിയെടുത്തത്. ഇന്നലെ ദിവസമേ 36 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 13 ലക്ഷത്തിൽ പരമാണ് ചിത്രത്തിന്റെ തിങ്കളാഴ്ച കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് 25 ലക്ഷത്തോളം കേരളത്തിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 34 കോടി 50 ലക്ഷത്തിനടുത്തേക്ക് 19 ദിവസത്തെ ടർബോടി കേരള കളക്ഷൻ എത്തുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഫിഗേഴ്സ് ഇന്ന് പുറത്തുവരുമെന്ന പ്രതീക്ഷ ഫിഗേഴ്സ്, ഒഫീഷ്യൽ ഫിഗേഴ്സ് ഒന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ 2 തിങ്കളാഴ്ചകളിലും മമ്മൂട്ടി കമ്പനി ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തുവിട്ടിരുന്നു. ഒരു പക്ഷേ കളക്ഷൻ കുറഞ്ഞത് കൊണ്ട് തന്നെയാകാം സിനിമയുടെ വേൾഡ് വൈഡ് ഏറ്റവും പുതിയ ഒഫീഷ്യൽ ഫിഗേഴ്സ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് പുറത്തുവിടാത്തത്. എന്തായാലും ടർബോ എന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ കളക്ഷൻ അടുത്തത് എപ്പോൾ വരുമെന്നാണ് മമ്മൂട്ടി നോക്കുന്നത്. 70 കോടിയിലേറെ അങ്ങനെ ടർബോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കടന്നിരിക്കുകയാണല്ലോ. അപ്പോൾ കാത്തിരിക്കും മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ റെക്കോർഡ് പഠിച്ചിട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോ എന്ന വമ്പൻ മാസ് സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്.